1500 വർഷത്തെ പഴക്കം പൂർത്തിയാക്കാത്ത ഒരു ഒരു പ്രസ്ഥാനത്തിന്റെ വക്താവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അത്രയും അറിവുണ്ടാകാൻ വഴിയുള്ളൂ. താങ്കളുടെ ഗവൺമെന്റിന് താങ്കളുടെ പ്രസ്ഥാനത്തിന് അത് താങ്ങാനുള്ള കെൽപ്പില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുക. പ്രിയപ്പെട്ട ഷംസീർ, താങ്കളൊന്ന് മനസ്സിലാക്കുക, ഭാരതത്തിൽ നിരീശ്വരവാദം കൊണ്ടുവന്നത് താങ്കളോ താങ്കൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ പൂർവിക പാരമ്പര്യമോ അല്ല. കാരണം ഇവിടെ ഇവിടെ സംസാരിക്കാൻ പല ആൾക്കാരുണ്ട്. ക്ഷേത്ര സംരക്ഷണ സമിതി ആ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ ഉള്ളിലേക്ക് വർഗീയ വിഷം ചീറ്റുന്ന രീതിയിലുള്ളതായ പ്രസ്താവന അവരവരുടെ വിശ്വാസങ്ങളെക്കാൾ ഉപരി മറ്റുള്ളതെല്ലാം മ്ലേച്ഛമാണെന്ന് പറയാൻ തയ്യാറാവുമ്പോൾ ഷംസീർ സാഹിബ്, താങ്കൾക്ക് ഈ സമാജത്തെ കുറിച്ച്, ഭാരതത്തിലെ സമാജത്തെ കുറിച്ച്, സനാതന ധർമ്മത്തെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് പറയേണ്ടതായി വരും. എങ്ങനെ അറിയാന? 1500 വർഷത്തെ പഴക്കം പൂർത്തിയാക്കാത്ത ഒരു ഒരു പ്രസ്ഥാനത്തിന്റെ വക്താവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അത്രയും അറിവുണ്ടാകാൻ വഴിയുള്ളൂ. കഴുതയുടെ പുറത്ത് കയറി 7 ചന്ദ്രനിലേക്ക്, ഈ ചന്ദ്രന്റെ അപ്പുറത്തെ 7-ാമത്തെ ചന്ദ്രനിലേക്ക് യാത്ര ചെയ്തു എന്ന് പറയുന്നത് മിത്തല്ല, വിശ്വാസമല്ല. ഞാനത് ചോദ്യം ചെയ്യുന്നില്ല, എന്റെ മര്യാദ അതല്ലാത്തതുകൊണ്ട് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ആകെ ഒരേ ഒരു പുസ്തകം മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട്, ഏതാ പുസ്തകം എല്ലാവർക്കും അറിയാമായിരിക്കും, വിശുദ്ധ ഖുർആൻ, ആ ഒരു ഗ്രന്ഥം മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് 6664 സൂക്തങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ലോകമെമ്പാടും കെട്ടിപ്പടുത്തിരിക്കുന്ന ഒരു ജീവിതചര്യ, ആ ജീവിതചര്യയുടെ വക്താവായിട്ട് നിൽക്കുമ്പോൾ അഭിമാനത്തോടുകൂടി ഞാനും എന്നോടൊപ്പം നിൽക്കുന്നവരും പറയുന്നു, ഞങ്ങൾ ഈ ലോകത്തിന് വിദ്യ നൽകിയവരാണ്, ഞങ്ങൾ ഈ ലോകത്തിന് സംസ്കാരം നൽകിയവരാണ്, ഞങ്ങൾ ഈ ലോകത്തിന് ആധ്യാത്മിക വെളിച്ചം നൽകിയവരാണ്. സംശയമുണ്ടെങ്കിൽ ആദ്യത്തെ വാക്ക് തന്നെ നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കൂ, വേദം. ഇവിടെയാണ് ഇവിടെയാണ് ലോകത്തിന്റെ ആധ്യാത്മികത നിലനിൽക്കുന്നത്. നിങ്ങൾ ശാസ്ത്രത്തിൽ ഉണ്ട് എന്ന് പറയുന്നതെല്ലാം ഇവിടെ യുഗങ്ങൾക്കപ്പുറത്ത് സാധൂകരിക്കപ്പെട്ടതാണ്, പ്രാവർത്തികമാക്കപ്പെട്ടതാണ്. വിശ്വാസങ്ങളും പ്രമാണങ്ങളും ആചാരങ്ങളും എല്ലാം, പ്രിയപ്പെട്ട ഷംസീർ, അങ്ങേക്ക് മിത്തായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ. കാരണം 1500 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ്, അതുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവരുടെ മേൽ കുതിര കയറാനല്ല ശ്രമിക്കേണ്ടുന്നത്. സനാതന സംസ്കാരം എന്ന് പേര് കേട്ടതാണിത്. ഇത് നിലനിൽക്കുന്നത് സനാതന ധർമ്മത്തിനെ ഊന്നി തന്നെയാണ്. ആ സനാതന ധർമ്മത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് മറ്റ് യാതൊരു വിധത്തിലുമുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കാതെ നിങ്ങൾക്ക് ബോധം തെളിയുമെങ്കിൽ, നിങ്ങളുടെ ഭരണകർത്താക്കൾക്ക് ബോധം തെളിയുമെങ്കിൽ തെളിയട്ടെ എന്ന് കരുതിക്കൊണ്ട് സാമം, ദാനം, ഭേദം, ഭേദത്തിലേക്ക് കടന്നിട്ടില്ല, കടത്താതിരിക്കുന്നതാണ് നല്ലത്. അവസാനത്തെ ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ താങ്കൾക്ക് താങ്കളുടെ ഗവൺമെന്റിന് താങ്കളുടെ പ്രസ്ഥാനത്തിന് അത് താങ്ങാനുള്ള കെൽപ്പില്ല എന്ന് കൃത്യമായും മനസ്സിലാക്കുക. ഇത് ഭീഷണിയാണെന്ന് വിചാരിക്കേണ്ട, ഇതൊരു സത്യസന്ധമായ ഒരു സന്ദേശമായിട്ട് മാത്രം കൂട്ടിയാൽ മതി. ഞങ്ങൾ സന്യാസിമാർ ആരെയും ഭീഷണിപ്പെടുത്താറില്ല. ഞങ്ങൾ പറയാനുള്ളത് നേരിട്ട് പറയും. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷവും തുടരുകയാണെങ്കിൽ അതിൻ്റെ ഫലം ഏറ്റവും അവസാനത്തേതായിരിക്കും. അതിൻ്റെ പേരാണ് ദണ്ഡം എന്ന് പറയുന്നത്. അത് താങ്ങാനുള്ള കെൽപ്പില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. നിങ്ങൾ എന്നു മുതലാണ് ഇത് ആരംഭിച്ചോ, നിങ്ങളുടെ ഭരണകർത്താക്കളോട് വേണമെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിക്കോളൂ. നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തി ഏത് സമയത്ത് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വിഘാതമായിട്ട് നിൽക്കാൻ തയ്യാറായിക്കൊണ്ട് ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർക്കാൻ തയ്യാറായി മുന്നിട്ടിറങ്ങിയോ, ആ സമയം മുതൽ, പ്രിയപ്പെട്ട ഷംസീർ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സമാധാനമുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ ഗ്രൂപ്പ് നേതാവായിട്ടുള്ള ശ്രീ പിണറായി വിജയന് കണ്ണടയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? കാണുന്നിടം മുഴുവൻ കറുപ്പും കറുപ്പിന്റെ ബന്ധപ്പെട്ട സാധനങ്ങളുമായിട്ട് കാണുമ്പോൾ ഭയം കൊണ്ട് അദ്ദേഹം കോൾമയിർ കൊള്ളുകയാണ്, ഭയപ്പെട്ട് രോമാഞ്ചം ഉണ്ടാവുകയാണ്. അത് ഭയം കൊണ്ടുമാകാം, സന്തോഷം കൊണ്ടുമാകാം. പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഭയം കൊണ്ടാണ് ഇതുണ്ടാവുന്നത്. അതിനെ വഴിമരുന്നിടത്തക്ക നിലയിൽ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണകർത്തൃത്വത്തിലുള്ള ആളുകൾ കൂടി തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സകല വിധത്തിലുള്ള
സമാധാനം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒന്നോർത്ത് നോക്കുക ആരുടെയും ഒരു ഉപദ്രവത്തിനും പോകാൻ തയ്യാറാകാതെ അവരവരുടെ സ്വന്തം വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെ അവർക്ക് ഏറ്റവും വൈഷമ്യമുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുത്തി വലിച്ചിഴച്ച് സമൂഹമധ്യത്തിൽ കൊണ്ടുവന്ന് തൊലിയിരിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇത്രയും കാലം ചെയ്തതിനെ ഒന്നും ഞങ്ങൾ നോക്കുന്നില്ല ഇനി ചെയ്താൽ അതിൻ്റെ ഫലം അതിൻ്റെ പ്രത്യേകം അത് വളരെ ഗൗരവമായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു നിങ്ങൾ ക്ഷേത്രങ്ങൾക്കെതിരാണ് വിശ്വാസങ്ങൾക്കെതിരാണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് ഞങ്ങളാണ് ഇവിടെ ആദ്യമായിട്ട് ഈശ്വര വിശ്വാസത്തിനെതിരായി പ്രവർത്തിച്ചവരെന്നാണ് പ്രിയപ്പെട്ട ഷംസീർ താങ്കളൊന്ന് മനസ്സിലാക്കുക ഭാരതത്തിൽ നിരീശ്വരവാദം കൊണ്ടുവന്നത് താങ്കളോ താങ്കൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ പൂർവിക പാരമ്പര്യമോ അല്ല മരിച്ച് മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന ജീസസ് ക്രൈസ്റ്റിൻ്റെ ഉയർപ്പിനെ കുറിച്ച് സംശയം പ്രകടിപ്പിക്കാനൊന്നുമില്ല എനിക്ക് യാതൊരു സംശയവുമില്ല അവരുടെ വിശ്വാസം ശരിയാണ് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി കഴുതപ്പുറത്ത് കയറി മറ്റൊരു ജീവിയും കിട്ടാത്തതുകൊണ്ടാണോ അതിൻ്റെ പുറത്ത് കയറി ചന്ദ്രനിലേക്ക് പോയത് എന്ന് ചോദിച്ചാൽ മറുപടി പറയുന്നില്ല നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കുക മറ്റുള്ളവരെക്കുറിച്ച് വിമർശിക്കാനായിട്ടും മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണ പുലർത്താനും ക്ഷേത്രാചാരങ്ങളെയും ക്ഷേത്രവിശ്വാസങ്ങളെയും തകർക്കാനും ശ്രമിക്കുമ്പോൾ ഓർമ്മിക്കുക ഭാരതത്തിൻ്റെ സനാതനമായ ധർമ്മം നിലനിൽക്കുന്നിടത്തോളം കാലം ഇവിടുത്തെ ഹിമവാനും മൂന്ന് കടലുകളും നിലനിൽക്കുന്നിടത്തോളം കാലം സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം സനാതനധർമ്മത്തിന് ഒരു ചെറിയ പോറൽ പോലും ഏൽപ്പിക്കാനായിട്ട് പ്രിയപ്പെട്ട ഷംസീർ സാഹിബ് താങ്കൾക്കോ താങ്കളുടെ പ്രസ്ഥാനത്തിനോ സാധിക്കില്ല എന്നുള്ള കാര്യം ഓർമ്മിക്കുക.